അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ. ഇപ്പം പരീക്ഷയ്ക്ക്, USS പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു മാർക്കിനുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താണ് പെർഫെക്റ്റ് നമ്പർ ആണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഖ്യ എഴുതുകയാണ്, 6 എന്ന് പറഞ്ഞൊരു സംഖ്യ ഞാൻ എഴുതി. ഈ സംഖ്യയുടെ ഘടകങ്ങൾ നിങ്ങൾക്കറിയാം. എന്തുവാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് മീഡിയംകാർ ഫാക്ടേഴ്സ് എന്ന് പറയും. എന്തുവാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 6 എന്ന് പറഞ്ഞ സംഖ്യ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും? 1 × 6 ചെയ്താൽ 6 കിട്ടും. അതോടൊപ്പം 6 കിട്ടുന്നത് എപ്പോഴൊക്കെ? 2 × 3 ചെയ്താലും 6 കിട്ടും. എന്ന് പറയും വേറെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ച് കഴിഞ്ഞാൽ 6 കിട്ടുമോ? ഇല്ല. ഈ ഗുണിതമായിട്ട് കിട്ടിയ സംഖ്യകളാണ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ. 6 ഘടകങ്ങൾ ഏതൊക്കെ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 6 ഉണ്ട്. ഇത്രയും ഘടകങ്ങളുണ്ട് ആർക്ക്? 6 ഘടകങ്ങൾ ഇത്രയും ഉണ്ട്. ആ ഘടകങ്ങളിലെ 6 ഒഴിച്ച് ബാക്കി ഈ സംഖ്യകൾ കണ്ടോ, 1, 2, 3, ഇതിത്രയും ഘടകങ്ങളാണ്. അതിൽ 6 പറഞ്ഞാൽ 6 ഘടകമാണ് 6. ഓക്കെ, പക്ഷേ 6 സെലക്ട് ചെയ്യേണ്ട. ബാക്കി ഇത്രയും സംഖ്യകൾ സെലക്ട് ചെയ്തൊന്ന് കൂട്ടി നോക്കിയാണെങ്കിൽ 1, 2, 3 കൂടെ കൂട്ടിയുള്ള പ്രത്യേകത എന്തോ, 3, 2, 5, 3, 6 കിട്ടും. ഇങ്ങനെ 6 പറഞ്ഞ ഉത്തരം കിട്ടും എപ്പോഴാണ്? അതിൻ്റെ ഘടകങ്ങൾ കൂട്ടുമ്പോൾ. ഇങ്ങനെ ഘടകങ്ങൾ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ ഈ സംഖ്യ എന്തെന്ന് വിളിക്കും? പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയും. ഇപ്പോൾ 6 എന്തുകൊണ്ട് പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിച്ചു? അതിൻ്റെ ഈ പറഞ്ഞ ഘടകങ്ങൾ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടും? ആ സംഖ്യ തന്നെ കിട്ടും. കേട്ടോ, വേറെ സംഖ്യ നോക്കാം. 5 പറഞ്ഞ സംഖ്യ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 5 ഉണ്ട്, ഇതെല്ലാം കിട്ടും. ഈ ഘടകങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 1, 5 കൂടെ കൂട്ടിയാൽ എന്തായിപ്പോവും? 6 കിട്ടുന്നത്. അപ്പം ഈ 5 പറയുന്ന എന്തല്ല? പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ 5 പറഞ്ഞ എന്താ? പെർഫെക്റ്റ് നമ്പർ അല്ല എന്ന് ഓർത്താൽ മതി. 5 പെർഫെക്റ്റ് നമ്പർ അല്ല. എന്താണ് അനഘസംഖ്യ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ പരീക്ഷയ്ക്ക്, USS പരീക്ഷയ്ക്കൊക്കെ ഇതുപോലെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനഘസംഖ്യ ഏത്, ഇതിൽ ഏതാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ഘടകമെടുത്ത് ചെയ്യുന്നതും വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എപ്പോഴും പഠിച്ചു വയ്ക്കുക. പെർഫെക്റ്റ് നമ്പേഴ്സായിട്ട് പഠിച്ചു വയ്ക്കേണ്ട സംഖ്യകൾ വളരെ കുറച്ച് പെർഫെക്റ്റ് നമ്പേഴ്സേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സിലെ സംഖ്യകൾ പറയും. പെർഫെക്റ്റ് നമ്പേഴ്സിന് ഉദാഹരണം പഠിക്കുക. 6 അതുപോലെ 28 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പറാണ്. അതുപോലെ അടുത്തൊരു പെർഫെക്റ്റ് നമ്പർ ചോദിച്ചു. 28 ഇടയിലൊന്നും പിന്നെ പെർഫെക്റ്റ് നമ്പേഴ്സ് ഇല്ല കേട്ടോ. 6 ഇടയിലൊന്നും പെർഫെക്റ്റ് നമ്പർ ഇല്ല. 28 കഴിഞ്ഞാൽ അടുത്തൊരു പെർഫെക്റ്റ് നമ്പറാണ് 496. 496 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു പെർഫെക്റ്റ് നമ്പറായിട്ട് വരുന്നത് 8128 കേട്ടോ. ഇതിൻ്റെ ഇടയിലൊന്നും പെർഫെക്റ്റ് നമ്പേഴ്സ് ഇല്ല കേട്ടോ. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? 28 എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പെർഫെക്റ്റ് നമ്പർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നോക്കുക. 28 എന്ന് പറഞ്ഞ സംഖ്യ, അപ്പോൾ എൻ്റെ ഉത്തരം 28. 28 പെർഫെക്റ്റ് നമ്പർ. പെർഫെക്റ്റ് നമ്പർ ഏതൊക്കെയുണ്ട്? 6, 28, 496, പിന്നെ 8128. വേറെ ഒന്നും പെർഫെക്റ്റ് നമ്പർ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ 28 തന്നെയാണ്. ഇനി 28 എങ്ങനെ പെർഫെക്റ്റ് നമ്പറായി അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇതൊക്കെ കേട്ടോളൂ. 28 എന്ന് പറഞ്ഞ സംഖ്യയുടെ എന്താണ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 28 കിട്ടും. അതോടൊപ്പം 7, 4 കൂടെ ഗുണിച്ചാൽ 28 കിട്ടത്തില്ലയോ? അത് കണക്ക് ഏതൊക്കെ ഗുണിച്ച് കിട്ടും? 14, 2 കൂടെ ഗുണിച്ചാലും 28 കിട്ടത്തില്ലയോ? അപ്പം ഇത്രയും ഘടകങ്ങളിൽ ഏതെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 28 ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ കൂട്ടണം. 28 എന്ന് പറഞ്ഞാൽ 28 തന്നെയല്ലേ, അതുകൊണ്ട് ബാക്കിയെല്ലാം കൂടെ കൂട്ടി വയ്ക്കണേ. 1+7+4+14+2 കൂട്ടി വയ്ക്ക്. 14, 2 കൂടെ കൂട്ടിയാൽ 16. 16, 4, 20. 27 28 കിട്ടത്തില്ലയോ എന്ന് പറയുമ്പോൾ 28 എന്ന് പറയുന്ന എന്ത് നമ്പറാണ്? പെർഫെക്റ്റ് നമ്പർ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെന്ന് പറയും? അനഘസംഖ്യ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അനഘസംഖ്യ. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു നല്ലൊരു ചോദ്യമാണ്, ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും കൂട്ടുകാർക്കൊക്കെ, അവരും കൂടെ ഇതൊക്കെ പഠിക്കട്ടെ കേട്ടോ. ശരി.
ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.